ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പദ്ധതിയിട്ടു. ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, ഒരു സ്വാനുഭവം, സ്വന്തം അനുഭവം, വിങ്ങിത്തുണിക്കുന്ന ഒരു സ്വന്തം അനുഭവം പങ്കുവെക്കാൻ എഴുതി വായിക്കണം, എഴുതി വായിക്കണം. ഞാനിപ്പോ എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് എഴുതിയിട്ടല്ല. മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ ആ ചോദ്യത്തിന് അനുസൃതമായ പേപ്പർ, വെയിൽ വെച്ച പേപ്പർ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹം രാമായണം വായിക്കും പോലെ അദ്ദേഹം വായിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, സ്വന്തം അനുഭവം ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ എഴുതി വായിച്ച അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ആദ്യമായി കാണുക ഒരു മുഖ്യമന്ത്രിയുടെ നാവിനും. അദ്ദേഹം പറഞ്ഞു എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മരിച്ചുപോയ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു ഫിനാൻഷ്യറും എന്നോട് പറഞ്ഞു എന്നാണ്. വൃന്ദം കോളേജിൽ പഠിക്കുന്ന എനിക്ക് എന്ത് ഫിനാൻഷ്യറാണെന്ന്? ഞാൻ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യർ ഉണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഫിനാൻഷ്യർ ഉണ്ടാകും, പൊതുപ്രവർത്തകന്മാർക്ക് ഫിനാൻഷ്യർ ഉണ്ടാകും. പക്ഷേ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഫിനാൻഷ്യർ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യർ ഉണ്ടായിട്ടില്ല. മരിച്ചു എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് അദ്ദേഹത്തോട്. ആ മരിച്ച ആൾക്ക് പേരില്ലേ, ഊരില്ലേ, അഡ്രസ് ഇല്ലേ? ആര് പറഞ്ഞു? മുഖ്യമന്ത്രിയോട് ഇത് പറഞ്ഞ ആളാരാ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസിൽ പരാതി കൊടുത്തില്ല? സ്വന്തം കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു ഒരു അധോലോകം എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം പറയുക, ആദ്യം അറിയിക്കുക. അറിയാ, പോലീസിലല്ലേ? പോലീസിന് പരാതി കൊടുക്കും. കൊടുത്തോ? പിണറായി എന്തുകൊണ്ട് കൊടുത്തില്ല? ആരോടും അദ്ദേഹം പറഞ്ഞില്ല, ആരോടും അദ്ദേഹം പറഞ്ഞില്ല എന്നാ പറഞ്ഞത്? ഭാര്യയോട് പോലും. വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ഒരു മക്കൾക്ക് ഭീഷണിയുണ്ടെന്ന് വിവരം കിട്ടിയാൽ ആദ്യം അത് പങ്കുവെക്കുക അമ്മമാരോടും ഭാര്യമാരോടാണ്. എന്തേ, ആ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഏറെ സമയവും ആ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്നത് മാതാവാണ്. മാതാവോട് പറയണ്ടേ കുട്ടികൾക്ക് ഇത്ര ഒരു ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം എന്ന് ആരും പറയില്ലേ? പറഞ്ഞില്ല എന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരു അച്ഛന്റെ സ്ഥാനത്താണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പോലീസ് സ്റ്റേഷൻ പരാതിയില്ല, അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് കുറെ കഴിയുമ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമായി രാഷ്ട്രീയ എതിരാളിക്കെതിരെ വിനിയോഗിക്കുക. എന്നിട്ട് പറയാ അയാൾ മരിച്ചുപോയി, പേര് പറയുന്നില്ല, അദ്ദേഹം സുധാകരന്റെ ഒരു സാമ്പത്തിക സഹായിയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവ്യക്തമായ സൂചനകൾ ഒരു മുഖ്യമന്ത്രിയുടെ കസേരക്കും ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സിനും യോജിച്ചതല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.